എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, അമ്പും വില്ലും മിഷ്യും ഗണ്ണും ഞങ്ങളിപ്പോൾ തകർത്ത് തരിപ്പണമാക്കും. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, പി സി ജോർജിന് തീവ്ര ക്രിസ്ത്യൻ സംഘടന കാസിയുടെ നേതൃത്വത്തിൽ ഇന്ന് കോട്ടയത്ത് നടത്തിയ ഒരു സ്വീകരണത്തെ പറ്റിയാണ്. എന്തൊക്കെയായിരുന്നു പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള വാർത്തകൾ? കാസ പി സി ജോർജിനെ സ്വീകരിക്കുന്നു, വമ്പിച്ച സ്വീകരണം കോട്ടയത്ത്, ക്രിസ്ത്യാനികൾ എല്ലാം കൂടെ വരുന്നു, പൊളിച്ചടിക്കുന്നു. നിങ്ങൾക്കായി ഞങ്ങളിത് ഒരു വീഡിയോ ഇടുന്നു, ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശരിക്കും സൂം ചെയ്ത് നോക്കുക. കാസയുടെ എത്ര കൊടി കാണും പരമാവധി? ഞാൻ എണ്ണിട്ട് ഒരു 10 കോടിയിൽ അപ്പുറത്തേക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ കാസയുടെ പി സി ജോർജിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്ന കാസ പ്രവർത്തകരുടെ തലയേക്കാൾ കൂടുതൽ അവിടെയുള്ളത് പോലീസിന്റെ തലയും ക്യാമറാമാന്മാരുടെ തലയുമാണ്. വിവിധ മീഡിയകളും പോലീസും അവിടെ വന്നു, പക്ഷെ അവർക്കൊന്നും വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് ഇത് കണ്ടപ്പോൾ തോന്നുന്നത്. ആകെ 10-15 കാസയുടെ പ്രവർത്തകർ അവിടെ കാണും, അല്ലെങ്കിൽ കൂടിപ്പോയി 20-25 പേരുമാണ്. ഇവരെന്താണ് പറഞ്ഞത്? കേരളത്തിലുള്ള മുഴുവൻ കാസ പ്രവർത്തകരും ചേർന്ന് പി സി ജോർജിന് വമ്പിച്ച സ്വീകരണം കൊടുക്കുന്നുവെന്നാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കുക, കൂടിപ്പോലെ 20 അല്ലെങ്കിൽ 30 കാസയുടെ ആളുകളെ അവിടെ കാണിച്ചു തന്ന തല മുണ്ടനം ചെയ്ത് ഞങ്ങളിപ്പോൾ ഇതാ പള്ളിക്ക് കാവടി എടുക്കും. ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരു പരിപാടി വേറെയില്ല. പി സി ജോർജിന് കോട്ടയത്ത് കാസ പ്രവർത്തകർ അല്ലെങ്കിൽ ക്രിസംഗികൾ കൊടുത്ത പരിപാടി പൊട്ടിപ്പൊളിഞ്ഞ് പാളിച്ചായിരിക്കുന്നു. ക്രിസംഗികൾ എന്താണ് വിചാരിച്ചത്? എന്തായാലും അച്ചായമാർ ഈ പരിപാടിക്ക് വരികയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ ക്രിസംഗികൾ പറയുന്നത് അല്ലെങ്കിൽ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പൈസ പറ്റി അവരുടെ അടുക്കളപ്പുറം നിറങ്ങി അവരുടെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന ഈ കാസയെ പോലെയുള്ള കാസയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ പറയുന്നത് കേട്ടാൽ ഈ സംസ്ഥാനത്തെ ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികളും ഇവർക്ക് പോയിട്ട് ഇല്ലെങ്കിൽ ഇവർ പറയുന്നത് കേട്ട് വിശ്വസിക്കുമെന്നാണോ ഈ കാസ അണിയറ പ്രവർത്തകർ കരുതിയത്? അല്ല എന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് പി സി ജോർജിനെ നൽകിയ ഈ സ്വീകരണം. ഈ സ്വീകരണം സംബന്ധിച്ച് പല വാർത്തകളും പല വീഡിയോകളും നമ്മൾ കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണികൾ ഒരു വൈഡ് ആയിട്ടുള്ള വിഷൻസ് ഇവർ കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടില്ല. പ്രസംഗിക്കുന്ന കുറച്ച് വീഡിയോ കാണുന്നു, പിന്നെ കുറച്ച് ആളുകൾ കസേരയിൽ ഇരിക്കുന്നത് കാണുന്നു. എന്നതിനപ്പുറം കാണികൾ, അതായത് ഒരു സമ്മേളനത്തിലൊക്കെ വരുമ്പോൾ അതിന് കുറച്ചെങ്കിലും ആളുകൾ കാണുമല്ലോ, ഒന്നിലൊരു 100 അല്ലെങ്കിൽ 500 ആളുകൾ. ഈ ഒരു 500 ആളുകളെ പോലും കാസയ്ക്ക് അവിടെ പങ്കെടുപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. പി സി ജോർജ് ഒരു കാറിന് വന്നിറങ്ങുന്നു, ഈ കാറിന് വന്നിറങ്ങുമ്പോൾ ഒരു 10-30 കാസക്കാർ, 30 പോലും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, എണ്ണിയിട്ടില്ല. കാസക്കാർ അതിന് ചുറ്റും കൂടുന്നു, പി സി ജോർജിന് കുറച്ച് ചിന്താവാദ് വിളിക്കുന്നു എന്നതിലപ്പുറം ഇവർ പുറത്തിറക്കിയ ഈ കാസയുടെ പേജിൽ തന്നെ ഇവർ പുറത്തിറക്കിയ ഈ വീഡിയോയിൽ ഒരു 5-8 കാസയുടെ കൊടിയും അതുപോലെ തന്നെ കുറെയേറെ പോലീസുകാരെയും കുറെയേറെ ക്യാമറമാന്മാരെയും കാണാം. വേറെ ഈ പ്രവർത്തകരെ കാണാനേ പറ്റുന്നില്ല. അതും ആ കാറും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളും മാത്രമേ ഇവർ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുള്ളൂ. കാരണം ഇതൊരു വൈഡ് ആയിട്ട് വീഡിയോ ചിത്രീകരിച്ചാൽ പിന്നെ പോസ്റ്റും മരങ്ങളും അതുപോലെ തന്നെ റോഡും അപ്പുറത്ത് കെട്ടിയിരിക്കുന്ന പശുവിനെയൊക്കെ ആയിരിക്കും കാണുന്നത്. പൊട്ടിപ്പൊളിഞ്ഞു എന്നർത്ഥം. കാസ പി സി ജോർജിന് കോട്ടയത്ത് ഒരുക്കിയ പരിപാടി, കോട്ടയത്ത് ഒരുക്കിയ സ്വീകരണ പരിപാടി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനികൾ പോലും ഇവർക്ക് അനുകൂലമായി, ഇവർക്ക് പിന്തുണയറിയിച്ച് ചെന്നിട്ടില്ല. എങ്ങനെ ചെല്ലും? ഈ പി സി ജോർജ് ആരാണ്? പി സി ജോർജ് SDPI ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോൾ ജോസഫ് മാഷിന്റെ കൈയല്ല തലയാണ് വെട്ടേണ്ടതെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പി സി ജോർജ്. അതായത് ഒരു കാലത്ത് SDPയുടെ ഏറ്റവും പ്രിയപുത്രനായിരുന്നു പി സി ജോർജ്. പി സി ജോർജിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായിരുന്നു SDPക്കാര്. അത് വിസ്മരിക്കാൻ പറ്റാത്ത കാര്യമല്ല. ഈ കഴിഞ്ഞ തവണ പി സി ജോർജ് തോറ്റു, അതിനു മുമ്പ് പി സി ജോർജിനെ പൂഞ്ഞാറിൽ വിജയിപ്പിച്ചത് SDPയാണ്. അന്ന് SDPയുടെ എല്ലാ നിലപാടുകൾക്കും പിന്തുണ അറിയിച്ച വ്യക്തിയാണ് പി സി ജോർജ്. ഇന്ന് ഈ കാസ എന്ന് പറഞ്ഞ ടീമുകളുടെ ഏറ്റവും വലിയ ശത്രു SDPയാണ്. പക്ഷെ ഇന്നും ഈ പി സി ജോർജ് അന്ന് പറഞ്ഞ ജോസഫ് മാഷിന്റെ കൈയല്ലായിരുന്നു SDPക്കാർ വെട്ടേണ്ടത്, തലയായിരുന്നു വെട്ടേണ്ടത് എന്ന് പറഞ്ഞ നിലപാടിൽ നിന്ന് ഇന്നും പി സി ജോർജ് പിന്നോട്ട് വലിഞ്ഞിട്ടില്ല. പി സി ജോർജ് ആളനുസരിച്ച് തരം മാറുന്ന വ്യക്തിയാണ് എന്നത് ഈ കാസക്കാർക്ക്, അതായത് സംഘികളുടെ പിന്നാമ്പുറം പറ്റി നടക്കുന്ന അവരുടെ അടുക്കള നിറങ്ങി നടക്കുന്ന കാസ ടീമിന് മനസ്സിലായില്ലെങ്കിൽ പോലും ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് അത് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ സംഘപരിവാറിന്റെ തിണ്ണു നിറങ്ങുന്ന പി സി ജോർജിനെ എന്തിനാണ് ക്രിസ്ത്യൻ സമൂഹം പിന്തുണയ്ക്കേണ്ടത്? ഈ കാസയ്ക്ക് പുറകിൽ പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന സംഘിയാണെന്നാണ് പറയുന്നത്. പ്രതീഷ് വിശ്വനാഥ് ആരാണ്? ഒരു സിനിമയ്ക്ക് വേണ്ടി ഇട്ട പള്ളിയുടെ, ക്രിസ്ത്യൻ പള്ളിയുടെ സൈറ്റ് തല്ലി പൊളിച്ചവനാണ് ഈ പ്രതീഷ് വിശ്വനാഥ്. അത് മാത്രമല്ല, ഇന്ന് കർണാടകത്തിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഒക്കെ നടക്കുന്ന ക്രിസ്ത്യൻ വേട്ടയെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഈ പ്രേക്ഷകർക്ക് അറിയാവുന്നതല്ലേ? എത്രയോ വാർത്തകൾ ഞങ്ങൾ തന്നെ ഇട്ടിരിക്കുന്നു സംഘപരിവാർക്കാർ ക്രിസ്ത്യൻ പള്ളി
അടിച്ചു നിരത്തുന്നു. ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ ക്രിസ്ത്യൻ ആരാധന നടക്കുന്ന സമയത്ത് അവർക്ക് അടിച്ചെന്ന് രാമനാമം ജയ് ശ്രീരാം മുഴക്കുന്നു. ഇതൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകൾ ഈ നാട്ടിലുള്ള സാമാന്യ ബോധമുള്ള അച്ചായന്മാർ ക്രിസ്ത്യാനികൾ കാണുന്നതാണ്. അവരിൽ ആരെങ്കിലും ഇവർക്ക് പിന്തുണ കൊണ്ടുപോകുമോ? പോകില്ല എന്നതാണ് സത്യം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കോട്ടയത്ത് നടന്ന പി സി ജോർജിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഈ പരിപാടി. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ കാസ ടീമിന് സംശയമുണ്ടോ? നിങ്ങൾ തന്നെ ഈ വീഡിയോ കാസ എന്ന് പറഞ്ഞ ടീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടവർ തന്നെ അതൊന്ന് കയറി കാണണം. അതിൽ കാസയുടെ എത്ര കൊടിയുണ്ട്, കാസയുടെ എത്ര ആളുകളുണ്ട്. അതിലെ മീഡിയക്കാരുടെയും അതിന് സംരക്ഷണം നൽകാൻ എത്തിയ പോലീസുകാരുടെയും തലയെണ്ണിയാൽ അതിനൊപ്പം എത്തുമോ ഈ കാസക്കാരുടെ അല്ലെങ്കിൽ പി സി ജോർജിന് സ്വീകരണം നൽകാൻ വന്നവരുടെ എണ്ണം? കഷ്ടമെന്നല്ലാതെ എന്ത് പറയാം? നാരി പുളിച്ചിരിക്കുന്നു പി സി ജോർജിനും പി സി ജോർജിന് സ്വീകരണം കൊടുക്കാൻ എത്തിയവരും എന്നതാണ് സത്യം. സംഘപരിവാർ ആളുകൾ ഒരുപക്ഷെ പറഞ്ഞിരിക്കാം ഞങ്ങൾ എത്തിയേക്കാമെന്നത്, പക്ഷെ ഇവർ പറഞ്ഞ വാക്ക് ഒരിക്കലും പാലിച്ച് ശീലമില്ലല്ലോ. അതിനാൽ തന്നെ ആയിരിക്കാം ഈ കാസ നടത്തിയ പരിപാടി ഇത്രത്തോളം ദയനീയമായി പരാജയപ്പെട്ടു പോയത്. പി സി ജോർജ് എന്ന അവസരവാദിയെ, ഓന്തിനെ പോലെ നിറം മാറുന്ന ഈ വ്യക്തിയെ ഈ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം പിന്തുണയ്ക്കുന്നില്ല എന്നതിന് ഈ പി സി ജോർജിനെ പിന്തുണയ്ക്കാമെന്ന കേരളത്തിലെ 30 ഓളം വരുന്ന ക്രിസ്ത്യാനികളായ ജനസാഗരം തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം.